ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓരോ പുഡിംഗ് ആണ്. ഇത് 3 ലെയർ പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/2 ലിറ്റർ പാല്, 20 ഓറിയോ ബിസ്ക്കറ്റ്, 1 ടീസ്പൂൺ വാനില എസൻസ്, 3 ടേബിൾ സ്പൂൺ ഷുഗർ, അത് നമുക്ക് ഈ പാലിന് വേണ്ടിയിട്ട്, പിന്നെ 4 ടേബിൾ സ്പൂൺ കാരമലിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഗീ, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. പിന്നെ അപ്പോൾ ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുമ്പ് ഈ ബിസ്ക്കറ്റും ക്രീമും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതായത് നമ്മൾ ബിസ്ക്കറ്റും അതിൻ്റെ ഉള്ള ക്രീമും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് നമ്മുടെ നെയ്യും ഓരോ ബിസ്ക്കറ്റും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏതാണോ നിങ്ങളുടെ സെർവിങ് ബോൾ അല്ലെങ്കിൽ പ്ലേറ്റ്, അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ചാൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ആ ലെയർ ഒന്ന് കറക്റ്റ് ആക്കാം. അപ്പോൾ ഇതേ നമ്മൾ സെറ്റ് 4 ഗ്ലാസ്സിലും സെറ്റ് ചെയ്ത് സ്പൂൺ വെച്ച് അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലിട്ട് വെക്കാം. അപ്പോൾ ഇതേ നമുക്കിത് ഫ്രീസറിലിട്ട് വെച്ച് അടയ്ക്കാം. അപ്പോൾ നമ്മൾ പാല് കുറുക്കാൻ പോവാണ്. പാലും പഞ്ചസാരയും കോൺഫ്ലവറും വാനില എസൻസും. അപ്പോൾ ഈ സോസ് പാനിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് ലെയറാണ്. ഇത് നമുക്ക് ഓൺ ആക്കിയിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതേ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് സിമ്മിലിട്ടിട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്, ഇത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ തണുത്ത പാലിട്ടൊന്ന് ലൂസാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഞാൻ പാലിലിരുന്ന് വെന്ത് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കണം. അതേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ മധുരം എനിക്ക് ആവശ്യമുള്ള മധുരമാണ് ഇട്ടേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലുള്ള ക്രീമാണ്. ആ ക്രീമും പിന്നെ ഗീയും കൂടെ ചേർത്തിട്ട് ഒരു അതിൻ്റെ മേലിൽ ഇടാൻ പറ്റുന്ന ഒരു ക്രീമാക്കി മാറ്റാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. അപ്പോൾ അതേ ഇത് നമ്മുടെ ആ മിൽക്കിൻ്റെ ആ ഒരു 2-ാമത്തെ ലെയറാണ്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനി എടുക്കാം. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതെടുക്കാം. അപ്പോൾ ഈ ഒരു മിൽക്കിൻ്റെ സെക്കൻഡ് ലെയറ് നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം.
ഫ്രിഡ്ജിലായിട്ട് എടുത്തു വെക്കാം. അപ്പോൾ നമ്മളത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കാരമൽ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ 5 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. നമുക്കിത് പാനിലിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ കാരമൽ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും സ്പൂൺ യൂസ് ചെയ്യരുത്. ഇങ്ങനെ 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 ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. ഇനി ഇതോട് നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായി വരണം. അപ്പോൾ അതായത് ഇത് ചെറുതായിട്ട് ഇങ്ങനെ മെൽറ്റാവാനും കളറ് മാറാനും തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റായി കണ്ട നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു കാരമൽ സോസാണ്. അപ്പം ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. പാൽ ചേർക്കുമ്പോൾ ഇത് നല്ല കട്ടിയായി നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരും, പക്ഷെ അത് മെൽറ്റായിക്കോളും. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ, അങ്ങനെ വരും. പക്ഷെ കുഴപ്പമില്ല, നമുക്കിതിങ്ങനെ കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ അത് മെൽറ്റായിക്കോളും. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് കണ്ടോ മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കട്ട പിടിച്ചാക്കുക, ആ ചൂട് കൊണ്ടത് മെൽറ്റായി പാലിലേക്ക് ഉരുകി വരും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീസറിൽ വെച്ച ആ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൻ്റെ മേളിൽ അടുത്ത ലെയറാക്കി സെർവ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് കറക്റ്റ് പുഡിംഗ് ജെൽറ്റിനൊക്കെ ഇടുന്ന ആ കറക്റ്റ് ടെക്സ്റ്റർ കണ്ടോ, ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ജെല്ലി അതെ വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോസ് ചേർത്ത് കൊടുക്കാം. മേളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ ആ കാരമലൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെറ്റായി ഓൾറെഡി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബിസ്ക്കറ്റ് ഒരു ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഡെക്കറേഷനാണ്. അപ്പോൾ ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ രസമായിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓറിയോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഈസ്റ്ററാണ്. അപ്പോൾ ഈസ്റ്ററിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഈസ്റ്റർ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മറക്കാതെ കാണാൻ പറ്റും. താങ്ക് യു. ടാറ്റാ.